നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് തരം ഹോസ്റ്റ് വൈറസുകളുണ്ട്. വൈറസ് അപകടകാരിയാണെന്നാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മമായി പഠിക്കുന്നതായാൽ രണ്ടു തരത്തിലുണ്ടെന്ന് കാണാം. ഹോസ്റ്റ് വൈറസുകൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നതെന്നും ഒരളവ് വരെ പറയാം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹിംസാത്മകമായ നമ്മുടെ മനസ്സ്, ഹിംസ കൊണ്ട് അങ്കിതമായൊരു ചുറ്റുപാടിൽ ഏത് ജീവന് നേരെ ഹിംസ നടക്കുമ്പോഴും അതിൻ്റെ വടു നമ്മളിലുണ്ടാകുന്നുണ്ട്. ആ വടു നമ്മളിൽ കിടക്കുന്നിടത്തോളം കാലം ജീവജാലങ്ങൾ നമ്മളെ തിരിച്ചറിയും. അവയ്ക്കെല്ലാം നമ്മോട് അക്രാമികമായേ പെരുമാറാനാവൂ. സൂക്ഷ്മമായ ജീവ് മുതൽ സ്ഥൂലമായതുവരെ നമ്മുടെ മക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ആന്തരികമായി നമ്മുടെ വടുവിനെ തിരിച്ചറിയുകയും നമ്മൾ ഭൂമുഖത്തില്ലാതാകുന്ന ഒരു നിമിഷം ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടാവും. ഈ ജീവജാലങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുള്ള ഒരു സംസ്കൃതിയെ വളർത്തിക്കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു ജീവിയും ഒരു ജീവിക്കും എതിരാവുകയില്ല. ജീവികളോടുള്ള നമ്മുടെ പെരുമാറ്റം, അത് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത് പട്ടി മുതലായ ജീവജാലങ്ങളിലാണ് വളരെ കൂടുതലാണെന്നും തോന്നുന്നു. വളരെ ഒരുപാട് വാർത്തകൾ നിരന്തരം പത്രങ്ങളിൽ വരുന്നുണ്ട്. അവയിലാണിത് വളരെ കൂടുതലായി കാണുന്നത്. അതിൽ പഠിക്കാൻ നോക്കിയാൽ ഇതറിയാം, പട്ടിയെ കൊന്ന് കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ വംശവർദ്ധനവിൽ വരുന്ന പട്ടി ആദ്യത്തെ പട്ടിയെ പോലല്ല. ഇത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതൊരു ആക്രമണം കഴിഞ്ഞു വരുന്ന നാട്ടിലെ ശിശുവും അതിനു മുമ്പുള്ള പരമ്പരയുടെ സ്വഭാവവുമായല്ല വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ആഗമനത്തിന് അറിവ് മാധ്യമങ്ങൾ വഴിയും മറ്റുള്ളത് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള അക്രാമികമായ അറിവ്, ഒരു ആക്രാമികമായ മനസ്സിൻ്റെ ജനനത്തിന് കാരണമായിത്തീരുന്നുണ്ട്. അപ്പോൾ ഈ അഹിംസക്കൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു അവസ്ഥ കൈവരുന്നുണ്ടെന്ന് പോലെ. തീർച്ചയായും ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ആളുകൾ തിളങ്ങുന്നത് അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അഹിംസയുടെ രുചിയിലാണ്. വ്യക്തിയെ വെച്ച് ചോദിക്കുമ്പോൾ, വധിക്കുമ്പോൾ, കൊല്ലുമ്പോഴൊക്കെ ആ ചോദ്യകർത്താവിൻ്റെ ഹിംസ എത്ര കൂടുന്നുവോ അത്ര കണ്ട് അയാളോട് പ്രിയം തോന്നുകയാണ്. അയാളോട് പ്രിയം തോന്നുന്നു. അപ്പം നമ്മൾക്കകത്ത് തന്നെയുള്ള ഒരു അഹിംസയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അഹിംസയാണ് അദ്ദേഹം കാണിക്കുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ബഹുമാനം, ഹിംസയോടൊരു ഇഷ്ടമുള്ള തലമുറ രൂപാന്തരപ്പെടാൻ, ഇത് കണ്ട ഒരു അച്ഛനും അമ്മയും പോയി ചേർന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു കുട്ടി കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ജീവജാലങ്ങളെ കമ്പിയിൽ കോർക്കുകയും സഹോദരങ്ങളോട് സദാ ഏറ്റുമുട്ടുകയും സ്കൂളിലും മറ്റുള്ളിടത്തും പ്രശ്ന സങ്കുലമായിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുഞ്ഞായിത്തീരുമെന്നുള്ളത് തീർച്ചയാണ്. ഓട്ടിസത്തിൻ്റെ ഉന്മാദത്തിൻ്റെ ഒക്കെ തലങ്ങൾ ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അത് ഒരു ഭാഗത്ത് നിഷ്ക്രിയതയുടെ ലോകങ്ങളിലേക്ക് വഴുതി വീഴുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും സക്രിയമാകുമാറ് വളരെ ആക്രാമികമായി പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും ഒക്കെ കൂടി വരികയാണ്. കുഞ്ഞുങ്ങൾ കളിപ്പാട്ടമായി ഇഷ്ടപ്പെടുന്നത് കളിക്കാനുള്ള ഉപകരണങ്ങളല്ല. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലും വിൽപ്പനയ്ക്കെത്തുന്ന സാധനങ്ങൾ കളിപ്പാട്ടങ്ങളല്ല. പലപ്പോഴും വളരെ മുതിർന്നവർ ഉപയോഗിക്കാവുന്ന സങ്കേതങ്ങളാണ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. AK-47 മൊബൈൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കണ്ടാൽ ഒരു 2.5 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കൊച്ചുകുട്ടികളിൽ വളരെ മുതിർന്നവരിലേക്കാൾ സക്രിയമാണ് ലൈംഗിക തൃഷ്ണകൾ വരെ.